പോയിന്റിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിക്കുവാനും ജോലി ചെയ്യുവാനും ഒരേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഗൾഫ് കൺട്രീസ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധമായ കാര്യങ്ങളും മറ്റ് ലീഗൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ്. ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനുമായി നമ്മുടെ കൂടെ ഇന്ന് സ്റ്റുഡിയോയിലെത്തി ചേർന്നിരിക്കുന്നത് 30 വർഷമായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് നോൺ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് നജീദ് ആണ്. ഹി ഈസ് ഓൾസോ ദ ചെയർമാൻ ഓഫ് ഗൾഫ് മോഡൽ സ്കൂൾ UAE. ഹലോ അഡ്വക്കേറ്റ്, വെൽക്കം ടു ദ ഷോ. അഡ്വക്കേറ്റ്, നമ്മളിവിടെ സ്ത്രീകളുടെ ഒരു പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രവാസികളുടെ ഇടയ്ക്ക് വളരെ അധികമാണ്. പക്ഷെ എന്നാൽ ഈ സ്ത്രീകളിലും ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന സ്ത്രീകൾ ഒന്നെങ്കിൽ ഹസ്ബൻഡ് വിസയിൽ അതല്ലെങ്കിൽ ഫാദേഴ്സ് വിസയിൽ വരുന്നവരാണ്. ഈ വിസയിലൊക്കെ വരുമ്പം അവരുടെ വിസയിൽ സ്റ്റാമ്പ് ചെയ്യുന്ന ഒന്നാണ് നോട്ട് അലൗഡ് ടു വർക്ക്. ആർ ദേ സപ്പോസ് ടു വർക്ക് ഹിയർ? അത്തരത്തിൽ വിസ അടിച്ച ആളുകൾ വർക്ക് ചെയ്തുകൂടാ. അവർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ. അപ്പോൾ ഒന്ന് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിന് അത്തരത്തിലുള്ള വിദേശ തൊഴിലാളികളെ ഈ രാജ്യത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്കൽസിന് കഴിഞ്ഞാൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് വിദേശ തൊഴിലാളികളെ. അതിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത പ്രിഫറൻസ് എന്ന് പറയുന്നത് തന്നെയും അറബ് മേഖലകളിലുള്ള തൊഴിലാളികൾ. അതോടൊപ്പം തന്നെ മറ്റ് നാഷണാലിറ്റീസും ആവശ്യമനുസരിച്ചാണ്. അപ്പം നമ്മുടെ ക്വാളിഫിക്കേഷൻ, ഒരു ജോലിയിലുള്ള നമ്മുടെ വൈദഗ്ധ്യം, രാജ്യത്തിന് അത്തരത്തിലുള്ള ആ തൊഴിൽ മേഖലയിൽ വിദേശ തൊഴിലാളികൾ ആവശ്യമാണ് എന്ന് കാണുന്നതിൻ്റെ ബേസിൽ ഏതൊരു എംപ്ലോയർക്കും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിക്കാവുന്നതാണ്. അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ വർക്ക് പെർമിറ്റ് ഒബ്ടെയിൻ ചെയ്താൽ അവർക്ക് ജോലി ചെയ്യാം ഒരു നിശ്ചിത കാലയളവിൽ. മുമ്പൊക്കെ ആണെങ്കിൽ 3 ഇയേഴ്സ് ആയിരുന്നു അനുവദിച്ചിരുന്നത്, ഇപ്പോഴത് 2 വർഷക്കാലമാണ്. അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലാളികളും അവരുടെ എംപ്ലോയറും 2 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കരാറോ അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് കോൺട്രാക്റ്റിൻ്റെ ബേസിൽ അവർക്ക് ജോലി ചെയ്യാവുന്നതാണ്. അതിലെ നിയമങ്ങളൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും ഒരുപോലെയാണ്. അതിൽ ചില വ്യത്യാസങ്ങളുള്ളത് സ്ത്രീകൾ ഏതൊക്കെ തൊഴിൽ മേഖലയിൽ അവർക്ക് തൊഴിൽ ചെയ്യാം, എല്ലാ മേഖലകളിലും അവർക്ക് തൊഴിൽ ചെയ്യാമെങ്കിൽ പോലും അവർക്ക് ഇപ്പോൾ രാത്രി സമയത്ത് ഇപ്പോൾ ഷിഫ്റ്റ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും പ്രത്യേകമായ ഗവൺമെൻറ് പെർമിഷൻ ഇല്ലാത്ത മേഖലകളിൽ തൊഴിൽ ചെയ്തുകൂടാ. രാത്രി 10 മണിക്കും 6 മണിക്കും ഇടയിൽ തൊഴിൽ ചെയ്തുകൂടാ. എന്നാൽ കാലാകാലങ്ങളിൽ ലേബർ മിനിസ്റ്റർക്ക് പ്രത്യേകമായ ഓർഡിനൻസിലൂടെ ചില മേഖലകൾ തിട്ടപ്പെടുത്താം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചിലപ്പോൾ അവർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാനും അവർക്ക് അവിടെ വർക്ക് ചെയ്യാനും കഴിയും. അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായ എല്ലാവിധ സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുള്ള ബാധ്യത എംപ്ലോയർക്കുണ്ട്. ഓക്കെ. അത് കൂടാതെ ഇപ്പം മെറ്റേണിറ്റി ലീവ്സ് വരുമ്പോഴും അവരുടെ ലീവ് കുറച്ചും കൂടി കൂടുതലായിരിക്കും തീർച്ചയായിട്ടും. അതായത് ലീവുകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ പ്രധാനമായും ഒന്ന് പബ്ലിക് ഹോളിഡേയ്സ് ആണ്. ഒരു ഒരു വർഷം 10 ദിവസം ഉണ്ടാവും സ്ത്രീക്കും പുരുഷനുമൊക്കെ ഒരുപോലെ. അതുപോലെ തന്നെ ആനുവൽ ലീവ്, ഒരു 11 മാസം ജോലി ചെയ്യുമ്പോൾ 12-ാമത്തെ മാസം അവധി, ശമ്പളം ഉൾപ്പെടെയുള്ള അവധിയാണ്. അതിനെ വേണമെങ്കിൽ എംപ്ലോയർക്ക് വേണമെങ്കിൽ 2 ആക്കാം, 15 ദിവസം വെച്ച് വേണമെങ്കിലും ആക്കാം അവരുടെ ഡ്യൂ. ആ സമയത്ത് അവിടെ വേതനം കൊടുക്കാൻ എംപ്ലോയർ ബാധ്യസ്ഥന. പിന്നെ മെറ്റേണിറ്റിയെ സംബന്ധിച്ച് 45 ദിവസം ശമ്പളത്തോടുകൂടി മെറ്റേണിറ്റി ലീവ് എംപ്ലോയർക്ക് അനുവദിക്കാവുന്നതും അവരുടെ സാലറി കൊടുക്കേണ്ടതുമാണ്. മറ്റ് ലീവുകളും അതുപോലെ തന്നെ മറ്റ് റെമ്യൂണറേഷനും ആയിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ പാടില്ല. അത് 1 വർഷത്തിൽ കൂടുതൽ ഒരു എംപ്ലോയറോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ 45 ദിവസത്തെ അവകാശം. അതേസമയത്ത് 1 വർഷത്തിന് താഴെ 6 മാസത്തിന് മുകളിലുമാണെങ്കിൽ ഈ 45 ദിവസത്തിന് കിട്ടാവുന്ന ശമ്പളത്തിൻ്റെ പകുതി അവർക്ക്
കൊടുക്കാവുന്നതാണ്. അതേസമയത്ത് പ്രൊബേഷണറി പീരീഡിലാണെങ്കിൽ യു എ ഇ ലേബർ നിയമം അനുസരിച്ച് 6 മാസക്കാലം പ്രൊബേഷണറി പീരീഡാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രൊബേഷണറി പീരീഡ് ഇപ്പോൾ അവർ നിശ്ചയിച്ചിരിക്കുന്നത് 3 മാസമാണ്. അപ്പം അങ്ങനെ പല നിലയിലുണ്ട്. അപ്പോൾ ഈ 6 മാസക്കാലത്തിനിടയിൽ ഒരു എംപ്ലോയർക്ക് വേണമെങ്കിൽ ആ എംപ്ലോയി ടെർമിനേറ്റ് ചെയ്യാം, എംപ്ലോയിക്ക് വേണമെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ജോലി വേണ്ടെന്ന് വയ്ക്കാം. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവർക്ക് ശമ്പളമല്ലാതെ മറ്റ് യാതൊരു വിധ ആനുകൂല്യവും കിട്ടുകയില്ല, സാലറി മാത്രമേ അവർക്ക് അവകാശം. ഇപ്പം അഡ്വക്കേറ്റ് പറഞ്ഞു, ഇപ്പം ജോലി മേഖലയിൽ സ്ത്രീകളെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ സെക്ടർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഈ ടീച്ചിങ് വിഭാഗത്തിൽ പെടുന്നതായിരിക്കും സ്ത്രീകൾ, അതല്ലെങ്കിൽ ചിലപ്പം നഴ്സിംഗ് ത്രൂ ഔട്ട് ദ വേൾഡ്, ഓൾ ഓവർ ദ വേൾഡ്. ശരിക്കും പറഞ്ഞാൽ നഴ്സിംഗ് വിഭാഗത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ സാന്നിധ്യം വളരെ അധികമാണ്. അതുപോലെ തന്നെ ഹൗസ് മെയ്ഡ്സ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം കാറ്റഗറിയിലും പെടുമ്പോൾ ഈ റൂൾസൊക്കെ വേറെ വേറെ ആയിരിക്കുമല്ലോ, അതോ ഈസ് ഇറ്റ് സെയിം ഫോർ ഓൾ ദി സെക്ടേഴ്സ്? ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. വിദ്യാഭ്യാസ മേഖലയിൽ ഈ ലേറ്റസ്റ്റായ റിസർച്ചും സ്റ്റഡീസിൽ നിന്നും വരുന്നത് 70% ലോകത്ത് ടീച്ചേഴ്സ് സ്ത്രീകളാണ്. ഇവിടെയും ഏറ്റവും കൂടുതൽ ഈ രംഗത്ത് പുരുഷന്മാരെക്കാൾ വളരെ കൂടുതൽ സ്ത്രീകളാണ് ടീച്ചിങ് പ്രൊഫഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ലേബർ ലായിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായി ടീച്ചേഴ്സിന് അനുകൂലമായി ചില ഓർഡിനൻസ് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. ദുബൈയെ സംബന്ധിച്ചിടത്തോളം അത് KHDAയാണ്, നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി. അതാണ് ഈ സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകർക്കാണെങ്കിൽ 2 മാസം അവർക്ക് ലീവ് ഉണ്ടാവും, സമ്മർ വെക്കേഷൻ 2 മാസം. അതേസമയത്ത് അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ അവർക്ക് 45 ദിവസം അവധിയാണ് ഉണ്ടാവുക. ഇപ്പോൾ ലേബർ ലാ അനുസരിച്ചിട്ടാണെങ്കിൽ 30 ദിവസമാണ് അവരുടെ അവധി ഉണ്ടാകുന്നത് അല്ലേ. ഈ 60 ദിവസവും സാലറിയോടുകൂടിയാണ് അവർക്ക് അവധി. ടീച്ചിങ് രംഗത്തായിരുന്നാലും അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെയാണ്. ഓക്കെ. അഡ്വക്കേറ്റ്, ഇപ്പം നമ്മൾ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഹൗസ് മെയ്ഡ്സ് നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ കാണാറുണ്ട്, ഭയങ്കര എന്ന് പറയുക സങ്കടകരമായ ഒരു സ്റ്റേജാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. ശരിക്കും ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്, നമ്മൾ ഈ കാണുന്ന സിനിമയിൽ അതുപോലെ തന്നെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും എന്തുമാത്രം ഐ മീൻ വാട്ട്സ് ദ റിയൽ സീൻ ഓഫ് ഇറ്റ്? അതായത് നമ്മളിപ്പോൾ പൊതുവേ സംസാരിക്കുന്നത് പോലെ അത്ര വിഷമകരമായ ഒരവസ്ഥയല്ല ഗൾഫ് മേഖലയിൽ ഹൗസ് മെയ്ഡ്സിനുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. അവരൊക്കെ തന്നെയും മാന്യമായി ജീവിക്കുന്ന ഒരു അറബ് കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് താമസിക്കുന്നത്. പക്ഷേ ഒരു നിർഭാഗ്യകരമെന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഹൗസ് മെയ്ഡിനെ വീട്ടുജോലിക്കാരെ ലേബറില കവർ ചെയ്യുന്നില്ല. അവർ ലേബർ ലായ്ക്ക് പുറത്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടു ജോലിക്കാർ, അതുപോലെ തന്നെ ഈ ഒട്ടകമാടുമാടുകളെയൊക്കെ മേയ്ക്കുന്ന ആളുകൾ, അഗ്രികൾച്ചറൽ ഫാമിങ്ങിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഈവൻ അവിടെ അപ്പോയിൻറ് ചെയ്തിരിക്കുന്ന അതിൻ്റെ മെഷിനറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളായിരുന്നാലും ലോ വേജസിൽ വർക്ക് ചെയ്യുന്ന ആൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ എങ്ങനെ ഗവേൺ ചെയ്യണം, എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നതിനെ സംബന്ധിക്കുന്ന ഒരു അവെയർനെസ് ഉണ്ടെങ്കിൽ അവരും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും. ഒന്ന്, അവരെ ആരാണോ റിക്രൂട്ട് ചെയ്യുന്നത്, എന്ത് ജോലിക്ക് വേണ്ടിയാണോ റിക്രൂട്ട് ചെയ്യുന്നത്, അവർ ലേബർ ലായുടെ പ്രൊട്ടക്ഷന് വിധേയമല്ല എങ്കിൽ അവരും അവരുടെ എംപ്ലോയറും തമ്മിൽ ഒരു പ്രോപ്പറായ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി അത് ഇമിഗ്രേഷനിൽ തന്നെ അറ്റസ്റ്റ് ചെയ്യാം. നമ്മുടെ കോൺസുലേറ്റിൽ അറ്റസ്റ്റ് ചെയ്ത് ഇമിഗ്രേഷനിൽ കൊണ്ട് കൂടെ അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും നിലയിലുള്ള അഭിപ്രായഭിന്നതകൾ ഉണ്ടാവുകയോ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് എന്തൊരു പ്രശ്നം നേരിടുകയാണെങ്കിൽ അവർക്ക് അതനുസരിച്ച് പോകാൻ പറ്റും. അത് എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചാണ്. മറ്റെന്തെങ്കിലും
അവർക്കെതിരായി എന്തെങ്കിലും ഹരാസ്മെൻ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ മർദ്ദനം ഉണ്ടാവുക ഇതൊക്കെ ഗവേൺ ചെയ്യുന്നതിന് വേറെ നിയമമാണ്. പീനൽ കോഡുണ്ട്, അതുപോലെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ട്. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം, പോലീസ് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതനുസരിച്ച് അതിനകത്ത് അവരുടെ എന്തെങ്കിലും ഫാക്ട് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ അത് കോടതിയിലേക്ക് റെഫർ ചെയ്യും, അതനുസരിച്ച് തീരുമാനിക്കപ്പെടും. കാരണം അധികം ആൾക്കാർക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ഫേസ് ഇങ്ങനെ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവർക്ക് അറിയത്തില്ല ആരെ പോയി കാണണം അതല്ലെങ്കിൽ എങ്ങനെ അതിനെ നേരിടണം. അവർക്ക് രണ്ട് മാർഗ്ഗങ്ങളുണ്ട്. ഏറ്റവും ബെസ്റ്റ് എംബസിയെ സമീപിക്കാവുന്നതാണ് നമ്മുടെ കോൺസുലേറ്റിന്. ഇപ്പം നമുക്ക് തന്നെ ലേബർ കൗൺസിൽസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. അവർക്ക് അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയും, തൊഴിലാളികൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ അവർക്ക് ചെയ്യാൻ കഴിയും. അത് എന്തുമാത്രം ഫലപ്രദമായി, പണ്ട് കാലങ്ങളെക്കാളും കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെട്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ചിലപ്പോൾ തുടർന്നൊരു പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്ന് ആ എംപ്ലോയറോടൊപ്പം നിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ അവർക്കൊരു സംരക്ഷണം വേണം. അവരെ മാന്യമായി സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അവർ വളരെ നിർധനരോ അല്ലെങ്കിൽ വരുമാനം വളരെ കുറഞ്ഞ ആളുകളാണെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സിൻ്റെ ഭാഗമായി അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും, അവർക്ക് വേണ്ട നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതിനൊക്കെ തന്നെയും നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നമ്മുടെ എംബസി ആക്ട് ചെയ്താൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും. ഒന്ന്, നമുക്ക് തന്നെ ഈ ഗൾഫ് മേഖലയിലുള്ള ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ വിസ ക്യാൻസൽ ചെയ്ത് അവരെ കയറ്റി അയച്ചിട്ട് എംബസിക്ക് തന്നെ ഇൻവോൾവ് ചെയ്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോകാൻ പറ്റും. അവർ പവർ ഓഫ് അറ്റോർണി സൈൻ ചെയ്ത് കൊടുത്തിട്ട് പോയാൽ മതിയല്ലോ അവരുടെ കോൺട്രാക്ട് മറ്റു കാര്യം. എംബസിക്ക് തന്നെ കാശ് മേടിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ പോലുള്ള പ്രൈവറ്റ് അഡ്വക്കേറ്റുമാർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാർഗങ്ങളുണ്ടല്ലേ. നമ്മൾ ഓൾറെഡി ഇപ്പം ടീച്ചിങ് രംഗത്തുള്ള സ്ത്രീകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മൾ ഹൗസ് മെയ്ഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സെക്ടറാണ് നഴ്സിംഗ് സെക്ടർ. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ത്രൂ ഔട്ട് ദ വേൾഡ് നഴ്സുമാരിൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ സാന്നിധ്യം വളരെ വലുതാണ്. എന്നാൽ ഈ നഴ്സുമാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം ഈസ് ഇറ്റ് ഡിഫറെൻറ്റ്? ഈ നഴ്സിംഗ് രംഗത്തുള്ള സ്ത്രീകളിൽ ലേബർ ലോ എന്തുമാത്രം വ്യത്യാസമാണ് മറ്റ് ഫീൽഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ? അതായത് നമ്മുടെ നഴ്സുമാർ ജോലി ചെയ്യുന്നത് പ്രധാനമായും രണ്ട് സെക്ടറിലാണ്. ഒന്നുകിൽ ഗവൺമെന്റ് മേഖലയിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇപ്പോൾ പ്രൈവറ്റ് ക്ലിനിക്കിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ജോലി ചെയ്യുന്ന എല്ലാവരും ഈ UAE ലേബർ ലായ്ക്ക് വിധേയമാണ്. ലാ നമ്പർ 8 of 1980 അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരണമായിട്ടാണ് അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക. ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ സിവിൽ സർവീസ് റൂൾസ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് അത്തരത്തിലുള്ള നഴ്സുമാർ. പുരുഷന്മാരായിരുന്നാൽ ഇപ്പോൾ മെയിൽ നഴ്സുമാരുണ്ട്, അതുപോലെ ഫീമെയിൽ നഴ്സുമാരുണ്ട്. അവർ ഓരോരുത്തരെ സംബന്ധിച്ച് അവരുടെ കോൺട്രാക്ട് എന്താണോ ആ കോൺട്രാക്ട് അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കപ്പെടും. പുരുഷന്മാരിൽ നിന്നും വ്യത്യസ്തമായി വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വർക്കിംഗ് അവേഴ്സ്, അവരുടെ ബ്രേക്ക്. ഇപ്പോൾ പ്രെഗ്നൻ്റ് ആയ സ്ത്രീകൾ അപ്പോൾ ഫീഡ് ചെയ്യുന്ന, അപ്പോൾ അവർക്ക് ഒരു ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ റെസ്റ്റ് ഉണ്ടാകും, കുട്ടിയെ ഫീഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 5 മണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് വിശ്രമമില്ലാതെ പറ്റില്ല. പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യങ്ങൾ അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം തന്നെ കൊടുക്കുന്നു. അങ്ങനെ 1 മണിക്കൂറോളം അവർക്ക് ഫുഡിനായിരുന്നാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അവർക്ക് ലഭിക്കാറുണ്ട്. പിന്നീട് ഏതൊരാളും 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓവർ ടൈം അലവൻസസ് ആണ്. പക്ഷെ പലപ്പോഴും സീനിയർ മാനേജ്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത് ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. ദേ ഹാവ് എ റെസ്പോൺസിബിലിറ്റി, ഓവറോൾ റെസ്പോൺസിബിലിറ്റി അവരുടെ അവർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ എഗ്രിമെന്റിനകത്ത് പ്രത്യേകമായിട്ട് അവർ പറയേണ്ടതുണ്ട്. ബിക്കോസ് അവരെ സംബന്ധിച്ച് സമയമല്ല, റെസ്പോൺസിബിലിറ്റി സക്സസ്ഫുള്ളായി നിർവഹിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പം ഈ മെറ്റേണിറ്റി ലീവ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടോ ഈ പുരുഷന്മാരുടെ ലോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? എന്തെങ്കിലും പ്രത്യേക വല്ല അലോയൻസസ് കൊടുക്കുന്നുണ്ടോ സ്ത്രീകളുടെ ലോ? അല്ല, ഇല്ല. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനമാണ് നിയമമെങ്കിലും പലപ്പോഴും എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ അവർ പരസ്പരം സമ്മതിക്കുന്ന ഒരു കരാറിന്മേലാണ്. ഇവിടെ ഒരു സ്വതന്ത്രമായ ഒരു രാജ്യമാണ് അല്ലേ, ഫ്രീ
നേഷൻ ഫ്രീ ട്രേഡ്. അങ്ങനെ വരുമ്പോൾ ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും എംപ്ലോയറും ആ ഇൻഡിവിജ്വൽ എംപ്ലോയിയും തമ്മിലുള്ള കരാറാണ് അവരുടെ ബേസിക് ലാ. അത് അവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. തീരുമാനിച്ച് അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് ആസ് ഫിക്സ്ഡ് ആ കോൺട്രാക്ട് പീരീഡിൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. അതിൽ ആരെങ്കിലും ഒരാൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമമനുസരിച്ച് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഈ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ സമീപിക്കാം. ഇവിടെ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള എൻവയറമെന്റ് ആണ് ഇവിടെ നമുക്ക്, ഒരു പ്രോമിസിങ് എൻവയറമെന്റ് ആണ് നമുക്ക് നൽകുന്നത്. പക്ഷെ എന്നാലും നമ്മൾ കാണാറുണ്ട് ചില ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ചില സ്ത്രീകൾക്ക് അവരുടെ മേൽ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങളും. പക്ഷെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വാട്ട് ആർ ദേ സപ്പോസ്ഡ് ടു ഡു, എന്താണ് സ്ത്രീകൾ ചെയ്യേണ്ടത്? ലോകത്തെല്ലാ സ്ഥലങ്ങളിലും നിയമം വയലേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ സ്ത്രീക്ക് നേരെയുള്ള മോശമായ പെരുമാറ്റം, ആക്രമണം, ഇങ്ങനെയൊക്കെ പല നിലയിലും ഹരാസ്മെൻ്റ് ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന് ഒന്ന് ആ എംപ്ലോയിക്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതിപ്പെടാം. ക്രിമിനൽ നേച്ചറുള്ള ഏതെങ്കിലും നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് എംപ്ലോയറിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ ഇവിടുത്തെ ക്രിമിനൽ നിയമം അനുസരിച്ച് അവർക്ക് പോലീസിൽ പരാതിപ്പെടാവുന്നതാണ്. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തീരുമാനിക്കും, അതിൻ്റെ ഡയറക്റ്റായിട്ട് അവർക്ക് പോകാൻ പറ്റും. മറ്റൊന്ന്, ഈ സ്ത്രീ എംപ്ലോയി സ്ത്രീകളായിട്ടുള്ള എംപ്ലോയേഴ്സുണ്ട്, അവർ പരസ്പരമുള്ള തർക്കത്തിലും ഇത്തരം പ്രശ്നം ഉണ്ടായാലും ഇതേ നിയമം തന്നെയാണ്. അതാണ് കാര്യം. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു തർക്കമോ അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ മാത്രമല്ല, ഒരു വ്യക്തി മറ്റു വ്യക്തിയോട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ നിയമം എല്ലാവർക്കും ഒരുപോലെ എന്നതുപോലെ തന്നെ അതിൻ്റെ പരിഹാരത്തിൻ്റെ ഭാഗമായി ഏത് അതോറിറ്റിയാണോ അവർ സമീപിക്കേണ്ടത് അവർക്ക് അങ്ങോട്ട് പോകാവുന്നതാണ്. ഇപ്പൊ എംപ്ലോയർ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ ആ കോൺട്രാക്ടിന്റെ വയലേഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും അവർക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ പോയി പരാതിപ്പെടാനും അവിടെ നിന്ന് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. മറ്റെന്തെങ്കിലും ഇവിടുത്തെ പീനൽ കോഡുമായി ബന്ധപ്പെടുന്ന, അതായത് ഇന്ന കുറ്റത്തിന് ഇന്ന ശിക്ഷ എന്ന് പറയുന്ന പീനൽ കോഡ്, അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ അവർക്ക് പോവാം. ഒരു മോഷണം നടന്നാൽ പോകാം, അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അവർക്ക് പോകാം, അവരുടെ അന്തസ്സിനെ അഭിമാനത്തെയോ ബാധിക്കത്തക്ക കുറ്റകൃത്യങ്ങളുണ്ടായാൽ അത് കൂടെ ജോലി ചെയ്യുന്ന ആളാവട്ടെ എംപ്ലോയർ ആവട്ടെ, നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്, തുല്യമാണ്. ആ നിലയിൽ അവർക്ക് സമീപിക്കാം. അത് കോടതി തന്നെ ഈ രാജ്യത്ത് ഗൗരവമായത് പരിശോധിക്കും, അതനുസരിച്ച് കാര്യങ്ങൾ ബന്ധപ്പെട്ട് കുറേ മെയിൽസ് ലഭിച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അഡ്വക്കേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മെയിൽ ഷീബ ഷാർജയിൽ നിന്ന് അയച്ചിരിക്കുന്ന ഒരു മെയിലാണ്. അവർക്കറിയേണ്ട ഇതാണ്, അവർക്കൊരു ബുട്ടീക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, അതിനായിട്ടുള്ള ലീഗൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. അവർ ഒരു ഇൻവെസ്റ്ററായി വരാനാണ് ആഗ്രഹിക്കുന്നത്. അതെ അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായി ഒരു ബുട്ടീക്ക് തുടങ്ങുന്നതിന് വേണ്ടി എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിനെ സമീപിച്ച് അവരൊരു നെയിം സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം, അപ്രൂവൽ വാങ്ങണം. ഓക്കെ, എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് എമിറേറ്റിലാണോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ ഏത് ഗൾഫ് രാജ്യത്തിലായിരുന്നാലും കൺസേൺഡ് ലൈസൻസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അപ്രൂവൽ വാങ്ങുകയും അതിനുശേഷം അവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലമെടുത്ത് ലീസ് അഗ്രിമെൻ്റ് ഉണ്ടാക്കി ഇതെല്ലാമായിട്ട് വീണ്ടും എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് കഴിഞ്ഞ് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവർ ലൈസൻസ് തരും. അത് തന്നെയും അവർക്ക് ചില, അതായത് എല്ലാവിധ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷന് ഓരോ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതാണത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന ഇൻസിഡൻ്റലായിട്ട് വരുന്ന മറ്റ് ബിസിനസ്സുകളും അവരുടെ ലൈസൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇതിനെ നമുക്ക് എല്ലാ ബിസിനസ്സുകളെയും ഒന്നുകിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റായി, ഒരാളുടെ ഓണർഷിപ്പിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റായി കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ LLC കമ്പനി ഓരോരു LLC ആയിട്ട് കൊണ്ടുവരാം, ഏത് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള
കേന്ദ്രങ്ങൾ തുടങ്ങാവുന്നതാണ്. അപ്പം അഡ്വക്കേറ്റ്, എനിക്ക് പേഴ്സണലായിട്ട് അറിയേണ്ട ഒന്നാണ്, ഇപ്പോൾ നമ്മൾ കേറ്ററിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേസ്ട്രി ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലും ഈ റൂൾസ് ഒക്കെ സെയിം തന്നെയാണ്? സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും ഇല്ല. വെച്ചാൽ ഈ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്, അതായത് എംറൈറ്റിലെ ലൈസൻസിങ് അതോറിറ്റി. ഓക്കെ ഓക്കെ. അതുപോല എന്തൊരു എമൗണ്ട് പേ ചെയ്യണമെന്ന് കേൾക്കാറുണ്ട്? ഫീസ് കൊടുക്കണം. നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഗവൺമെന്റ് സർവീസിന് വേണ്ടിയുള്ള ഒരു ഫീസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഫീസ് അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് ആക്ടിവിറ്റി അതിനെ സംബന്ധിക്കുന്ന ഫീസ് ഉണ്ടാവും. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ ലൈസൻസ് തരും. ലൈസൻസ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എക്കണോമിക് ആക്ടിവിറ്റീസിലോട്ട് കടക്കാൻ പറ്റൂ, ആ ബിസിനസ്സിലോട്ട് കടക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഷീബയുടെ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അഡ്വക്കേറ്റ്, താങ്ക് യു സോ മച്ച്. വലിയൊരു ടോപ്പിക് ആണ്, അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ താങ്കൾ ഇത് പറഞ്ഞു തന്നു. നമ്മുടെ പ്രേക്ഷകരോട് പറയാനായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മെസ്സേജസ് ഓൺ ദിസ് ടോപ്പിക്? അതായത് ലോകത്തെവിടെ നാം പോയിരുന്നാലും ഒന്നുകിൽ നമ്മളേതെങ്കിലും സ്വന്തം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്ററുടെ സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ സ്റ്റാറ്റസിലേക്ക് നമ്മൾ പോകും. എംപ്ലോയി ആയാൽ തന്നെ ഒന്നുകിൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യും. എവിടെ ജോലിക്ക് പോയിരുന്നാലും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യാൻ പോയിരുന്നാലും ഏത് രാജ്യത്താണോ നാം പോകുന്നത്, ആ രാജ്യത്തിലെ നിയമങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പ്രൊസീജിയറുകളെ സംബന്ധിച്ചിടത്തോളവും ഒരു ധാരണ ഉണ്ടാക്കുകയും അതിൻ്റെ ലീഗൽ അഡ്വൈസ് മേടിച്ച്, അതായത് പ്രൊഫഷണൽ അഡ്വൈസ് മേടിച്ചിട്ട് തുടങ്ങുകയും ചെയ്താൽ നമ്മൾ അറിയാത്ത ഓരോ കുരുക്കുകളിൽ നിന്ന് വീഴുകയില്ല. ധാരാളം ആളുകൾ കാര്യങ്ങൾ മനസ്സിലാകാതെ പോയി ചെന്ന് പലവിധ പ്രശ്നങ്ങളിലേക്കും വീഴുന്നുണ്ട്. അത്തരത്തിൽ ധാരാളം വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ട്, ഈവൻ ജയിലിലായി പോയിട്ടുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ ധാർമ്മികത അവരുടെ അനുകൂലമായിരിക്കും, നിയമം ചിലപ്പോൾ അവർക്കെതിരായിരിക്കും. നീതി നടപ്പിലാക്കലിൻ്റെ ഭാഗമായി നിയമം എന്താണ് എന്ന് പരിശോധിക്കുന്ന ബാധ്യതയാണ് ഏതൊരു അതോറിറ്റിക്കും അതുപോലെ കോടതിക്കുമുള്ളത്. അപ്പോൾ അതിലൊന്നും വീഴാതെ കുറച്ചുകൂടെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് ആളുകൾ പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കാൻ കഴിയുന്ന പ്രദേശമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. പ്രത്യേകിച്ച് GCC കൺട്രീസ് എടുത്തു പറയേണ്ടതില്ല. ലക്ഷക്കണക്കിന് നമ്മുടെ ആളുകൾ ഇതിൽ അനുഭവസ്ഥരാണ്. അതുപോലെ തന്നെ ഏത് നിലയിലും നമുക്ക് വൈദഗ്ധ്യവും കഴിവുമുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാവുന്നതാണ് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്. അങ്ങനെ ഒരു ഫ്രീ എക്കോണമിയിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് കഴിവും ടാലൻ്റ് ഉള്ള ഏത് ഫീൽഡാണോ ആ ഫീൽഡിലേക്ക് കടന്ന് നമുക്ക് പ്രവർത്തിച്ച് വിജയം ഭരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് ഒരുപക്ഷെ നമ്മുടെ നാടിനേക്കാൾ. GCC കൺട്രീസ്. അപ്പൊ തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. കാരണം യോള ബ്ലെസ്ഡ്, നമ്മളിവിടെ പ്രവാസികൾ വളരെ ബ്ലെസ്ഡ് ആണ് ടു ബി ഇൻ ദിസ് കൺട്രി. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് ഞങ്ങൾ വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ, ഇറ്റ്സ് മീ ഷാരു സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.